ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പം എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്തമാനം, സുഖം തന്നെയല്ലേ? അപ്പം നോൻപിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്, നോമ്പുകൾക്കുള്ള ഒരുക്കങ്ങൾ. അപ്പോൾ അതൊക്കെ തുടങ്ങുക. അപ്പോൾ ഇന്നലെ പാർട്ട് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, അന്ന് ജ്യൂസുകളും ഇതൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ഭാഗങ്ങൾ, അതിൻ്റെ നാരങ്ങൻ്റെ തോലേറ്റ് നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നോമ്പിക്കായാലും അച്ചാറും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് പരിപാടികളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാനൈറ്റിൻ്റെ പീസ് ഇപ്പോൾ മാർബിൾ പണിക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒരു കാല് വെപ്പിക്കണം എന്നുണ്ട്. ഇപ്പോൾ ചോറും കൂട്ടാനൊക്കെ അണ്ട് റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ പരിപാടികൾ തുടങ്ങാനാണ്. അപ്പോൾ ഉപ്പേരിയും കൂട്ടാനും, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇതാ 9 കിലോ വല്യുള്ളി കാക്ക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വലിയ വല്യുള്ളികളൊക്കെ തിരഞ്ഞെടുത്തിട്ട് ചെറിയ വല്യുള്ളിയൊക്കെ ഒന്ന് വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുവരണം. അപ്പോൾ വാർപ്പിൻ്റെ മുകളിൽ ഇതാ നമ്മൾ മഞ്ഞൾ വിത്ത് വെച്ചതാണത്. അപ്പോൾ ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കി വെക്കണം. കാരണം വെച്ചാൽ ഞാൻ എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം ഈ വാർപ്പിൻ്റെ മുകളിൽ വെള്ളമൊക്കെ ഒന്ന് പാർന്നു കണ്ട് മണ്ണും ചളിയൊക്കെ ഒന്ന് കളിയിട്ടാൽ ഇങ്ങനെ അതിൽ കാറ്റടിച്ചിട്ടുള്ള മണ്ണും ചളികളൊക്കെ ഒന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഉള്ളികൾ ഇടുന്നതിൻ്റെ മുന്നായിട്ട് എനിക്ക് ആ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനത് വൃത്തിയാക്കി ഇട്ടതായിരുന്നു. അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് അടിച്ചോരി, കംപ്ലീറ്റും ഇലകളുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അടിച്ചോരി ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചൊക്കെ ക്ലീനാക്കാണ്ട്, അപ്പോൾ ഒറ്റക്ക് കഴിയാത്തതുകൊണ്ട് ഞാനതവിടെ നിർത്തി വെച്ചതാണ്. അപ്പോൾ അതാ ഇവിടെ ഉള്ളി നന്നായിട്ട് ഇവിടെ ചിക്കി കൊടുത്തേക്കണം. ഞാൻ അടിയിൽ ഒരു സീറ്റ് ഇട്ടുകൊണ്ട്, സീറ്റ് ഇടണമെന്നൊന്നുമില്ല, വല വെച്ച് കൊടുത്തതാണ്. വല വെച്ച് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഇനി ജന്തുക്കൾ കൊണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലത്തെ വീടിലുണ്ട് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള 2 കിലോ നാരങ്ങൻ്റെ തോലാണത്, അതിലേക്കുള്ള അതിൻ്റെ ജ്യൂസുമാണത്. അപ്പോൾ ഈ ജ്യൂസ് നമ്മൾക്കവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തോല് നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അച്ചാറ് ആണെങ്കിൽ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി പണിക്കാരൊക്കെ ഉള്ള കാരണം അച്ചാറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തോലുകൊണ്ട് അച്ചാർ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനത് കത്തിരി കൊണ്ട് ചെറുതാക്കി ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തുട്ടാ. ഞാനിത് സാധാരണ ഉണ്ടാക്കുന്നതിൻ്റെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സ്വയമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, പക്ഷേ നല്ല സൂപ്പർ അച്ചാറായിരുന്നു. അപ്പോൾ ഞാൻ പച്ചമുളക് കാക്കുന്നലെ കൊണ്ടുവന്നിരുന്ന ഒരുപാട് പച്ചമുളക്, അതിൽ പഴുത്തത് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നേ 2 പ്രാവശ്യം കൂടുന്ന പച്ചമുളകും കണ്ടമാനം വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി മുളകെല്ലാം കൂടി വേസ്റ്റ് ആവണ്ടല്ലോ വിചാരിച്ച് കുറച്ച് തോന മുളക് ഒരു 200-250 മുളക് അയിക്ക് കട്ട് ചെയ്തിട്ട് കണ്ട് മഞ്ഞളും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് നേരം ഉപ്പൊക്കെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം വലിഞ്ഞ് വരുന്നോളും വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ കുക്കറിലേനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരുപാട് പണികളിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണ്ടല്ലോ വിചാരിച്ചപ്പോൾ ഒന്ന് യൂസ് ചെയ്ത കുക്കറാണ്. അപ്പോൾ അതിൽ തന്നെ ഇട്ടുകൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 100 ഗ്രാം എണ്ണയൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും, സോറി 100 ml. അപ്പോൾ ആ എണ്ണയ്ക്ക് കടു ഉലുവി ഇട്ട് കൊടുത്തുകയാണ്. അപ്പോൾ വറുത്ത് പൊടിച്ചിടണില്ല. ഇതിങ്ങനെയാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കി എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിലുണ്ടാക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കല്, നമ്മൾ സ്ഥിരം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കലിട്ടോ. അപ്പോൾ പിന്നെ ഇതും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞ് സ്പൂണാണ്, അപ്പോൾ ഇതിന് 3, അതായത് അങ്ങനെ വേണ്ട, ഒരു ടേബിൾ സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്ത്, ഒരു ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുത്ത്, അതേമാതിരി കുറച്ച് കരിവേപ്പിൻ്റെ ഇല, നിങ്ങളെ കൈക്കലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്നൊരു വെറൈറ്റി അച്ചാറാക്കി ഞാൻ ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ച്. അതായതും ഈ നാരങ്ങ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ പാത്രം തന്നെ ഒന്നിട്ട് കൈകി എടുത്തുകൊണ്ടാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. സുർക്ക എന്നാൽ സുർക്ക നമുക്ക് തളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുളിപ്പൊക്കെ നഷ്ടപ്പെടും. അത് ഞാൻ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോഴും സുർക്ക പാർന്ന് തളപ്പിച്ചാൽ അതിൻ്റെ പുളി നമുക്ക് അത്രക്കും കുത്ത് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കാണ്. അപ്പോൾ വെള്ളം ആ നാരങ്ങൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടാവണം കേട്ടോ നല്ലത്. അപ്പോൾ അത് നല്ല 3 വിസിൽ അടുപ്പിച്ചെടുത്തു, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവും ഒക്കെ അതിലേക്കൊന്ന് മിക്സ് ആയിക്കോട്ടെ ചേട്ട്. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ അതിൻ്റെ ഒപ്പം നിറഞ്ഞ ഒരു വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറുകി കണ്ട് വന്നതാണ്. അതുപോലെ നാരങ്ങയൊക്കെ വെന്ത് വരുമ്പോൾ കുറുകി വന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 കിലോ നാരങ്ങൻ്റെ തോലാണ്. പിന്നെ അതിൽ നമ്മളെ നാരങ്ങൻ്റെ വെള്ളം തുള്ളിയില്ല, ഇത് പിന്നെ കഷ്ണം മാത്രം, തോല് മാത്രമാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഉപ്പും ഒക്കെ ഒന്ന് കറക്റ്റാണ് നോക്കുകയാണ്.
അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കുകയാണ്. സുർക്ക കുറച്ച് മേലായിട്ട് നിൽക്കണം. ഞാൻ പിന്നെ ഇനിയിപ്പോൾ അത് സുർക്ക നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് എത്രയാണ് മുളക് പൊടി വേണ്ടത് വെച്ചാൽ, അതായത് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ പച്ചമുളക് ഇട്ടതാണ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിൽ പുളിപ്പ് കുറവായിരിക്കും, കാരണം അതിൻ്റെ നീരില്ലാത്തതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് എരിവ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണേന്. അപ്പോൾ റെഡിയാക്കണേന് അതിൽ ഞാൻ എന്താ വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരു അച്ചാറ് പോലെ റെഡിയാക്കും, കുറച്ച് കട്ടിക്കായിട്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഈ നോൻ പിന്നെ വെളുത്തുള്ളിക്ക് വില കുറയുന്ന സമയത്ത് ഞാൻ ഒരു 10 കിലോ വെളുത്തുള്ളിൻ്റെ ഇതേപോലെ അച്ചാറ് പോലെ റെഡിയാക്കി വെക്കും. അപ്പോൾ നമുക്ക് അച്ചാറാല് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പിന്നെ അച്ചാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാനും കൂടി പറ്റുന്ന രൂപത്തിലാണ് ഞാൻ റെഡിയാക്കി എടുക്കൽ. പിന്നെ ഇതിലേക്ക് ഈത്തപ്പായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ആണല്ലോ. പക്ഷേ ഇതിങ്ങനെ വേവിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചൂടാറി കഴിഞ്ഞാൽ തന്നെ ഉടനെ പിന്നെ ഭക്ഷണത്തേക്ക് കൂട്ടാനെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ഒരു അച്ചാറാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ നീരാവശ്യമുണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തതുകൊണ്ട് തന്നെ സുർക്ക കുറവല്ലേ ഇതിൽ. അപ്പോൾ സുർക്ക ചേർത്ത് കണ്ടോ. പിന്നെ നിങ്ങൾക്ക് അത് പുളിപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സുർക്കയിൽ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ സുർക്കൻ്റെ പുളിപ്പൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഈത്തപ്പായം കൂടി ഇട്ടിട്ട് അധികം തിളക്കണ്ട, ഒന്നുണ്ട് ചൂടായി വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്കത് ഓഫാക്കി കൊടുക്കും ചെയ്യാം. അപ്പോൾ ഈത്തപ്പായം ഇട്ട് അതേമാതിരി നമ്മൾ അച്ചാറ് അതായത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയുള്ള അച്ചാറും കൂടി ഇട്ട് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അല്ലാതെ വെന്തൊടിഞ്ഞ് പോവാത്ത കോലത്തിലാണ് ഉള്ളത്. പിന്നെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അധികം തിക്ക് അതായത് കുറച്ച് കട്ടിയുള്ള അതായത് ലൂസായിട്ടുള്ള ഈത്തപ്പായല്ല, എന്നാൽ കാരക്കെ പോലെ അല്ലാത്ത ഈത്തപ്പായാണ്. അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന കോലത്തിലാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് നന്നായിട്ട് ചൂടാറും വേണം. ചൂടാറിൻ്റെ ശേഷം നമുക്ക് കുപ്പിയൊക്കെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുപ്പിയൊക്കെ വെയിലത്ത് വെച്ച് കണ്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതായത് ചൂട് ആറാ പിന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. എന്നിട്ട് നമുക്ക് അത് ചൂടാറിൻ്റെ ശേഷം വേണം നമ്മളെ കുപ്പിക്ക് അച്ചാറുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇത്ര മതി, ഇനി നല്ലൊന്ന് ആറാൻ വെക്കാം. അപ്പോൾ ഇതൊക്കെ കുപ്പിക്കാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേട്ടോ നമ്മളെ അച്ചാറിൻ്റെ ഇത്. ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അതേമാതിരി കായപ്പൊടിയും കൂടി ഇട്ടുകൊണ്ട് റെഡിയാക്കിയിരുത്താണ്. അപ്പോൾ അതിലേക്കൊക്കെ ഒന്നുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.